ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിക്കുന്നത് 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി എന്നൊന്നില്ല, കമ്മിറ്റി എന്ന നിലയ്ക്ക് അവരുടെ എല്ലാ അധികാരങ്ങളും അവസാനിക്കുകയാണ്. പിന്നീട് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ മാത്രം, മറ്റംഗങ്ങളും അവരുടേതായ മേഖലകളിലേക്ക് പോകുന്നു. ആ കമ്മിറ്റി എന്ന രൂപം അവിടെ അവസാനിക്കുകയാണ്. 2020 ഫെബ്രുവരി 6 ജസ്റ്റിസ് ഹേമ ഒരു കത്ത് സർക്കാരിന് കൊടുക്കുന്നത്. ആ കത്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ ഒരു 50 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് മനസ്സിലാക്കണം. ദിവസം എണ്ണുമ്പോൾ എന്തിനായിരിക്കാം അങ്ങനെ ഒരു കത്ത് ജസ്റ്റിസ് ഹേമ കൊടുത്തിട്ടുണ്ടാവുക? കമ്മിറ്റി എന്ന രൂപത്തിൽ പിന്നീട് പല തവണയായി മന്ത്രി ആവർത്തിക്കുന്നത്, മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് ഹേമ കമ്മിറ്റി പറഞ്ഞു, ഹേമ കമ്മിറ്റി പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് റോളില്ല, ഞങ്ങൾക്ക് റോളില്ല. അപ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി ആ കത്ത് അയപ്പിച്ചതാണോ എന്ന സംശയം വരാം. ഈ 50 ദിവസത്തെ ഇടവേളയിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ടേ? ഹരീഷ്, ഈ കേസ് 2024 നമ്മൾ പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ അന്വേഷണം നടക്കേണ്ട ഒരു കേസായിരുന്നു ഇത്. അതിനകത്തൊരു FIR 2020 തന്നെ ഇടേണ്ടതായിരുന്നു. 2020 ജനുവരിയിൽ ഇട്ടില്ല, അത് ഇടാതെ ഈ കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. നമ്മുടെ മുമ്പിൽ രണ്ട് കേസ് അട്ടിമറി കേസുകൾ ഇതിനു മുമ്പുള്ളത്, ഒന്ന് ഐസ്ക്രീം പാർലർ കേസാണ്. ഐസ്ക്രീം പാർലർ കേസ് അന്വേഷണം നടന്നു കൊടുത്തിക്കൊണ്ടിരിക്കെ ആ കേസ് അട്ടിമറിച്ചു. VS അച്യുതാനന്ദൻ അത് ഉന്നയിച്ചു, വലിയ പ്രശ്നമായി. അട്ടിമറി കേസ് പ്രധാനപ്പെട്ട കേസായി മാറി. ദിലീപിനെതിരായിട്ടുള്ള കേസിൽ ദിലീപ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രോസിക്യൂഷൻ കോടതിയിൽ സമീപിച്ചു, അത് മറ്റൊരു അട്ടിമറി കേസാണ്. ഇവിടെ ഈ കേസ് എടുക്കാതെ തന്നെ ഈ കേസ് അട്ടിമറിച്ചു. ഈ അട്ടിമറി കേസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടത്തിനകത്ത് നിലവിലൊരു കേസെടുത്ത് അന്വേഷണം നടത്തുകയാണെങ്കിൽ മാത്രമേ അതിനെ അട്ടിമറിക്കാൻ പറ്റുള്ളൂ. സിസ്റ്റം തന്നെ വിചാരിച്ച് കേസെടുക്കാതെ തള്ളിക്കൊണ്ടുപോയി അട്ടിമറിക്കുന്ന ഒരു പ്രോസസ്സ് വാസ്തവത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് അന്വേഷിക്കാമെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കേണ്ടത് ഇതിന്റെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കേസാണ്. അങ്ങനെ അന്വേഷിച്ചാൽ എന്തുകൊണ്ടാണ് ഫങ്ക്ടസ് ഒഫീഷ്യോ ആണ് തന്റെ കമ്മിറ്റി ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നറിയാവുന്ന ജസ്റ്റിസ് ഹേമ പിന്നീട് ആ കത്തയച്ചത് എന്ന ചോദ്യം വരും. ആ കത്ത് ഒരു വ്യക്തിയുടെ കത്താണെന്നും അത് ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമല്ലെന്നും കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് പുറത്തുള്ള ഒന്നും കടലാസിന്റെ വില പോലും ഇല്ലാതെ തള്ളിക്കളയേണ്ട ഒന്നാണെന്നും അറിയാവുന്ന ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരുന്ന് മുഖ്യമന്ത്രി നമ്മളോട് പറയുന്നു, ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് പുറത്തു കൊടുക്കാത്തതെന്ന്. ഈ 4 വർഷവും സർക്കാർ ആവർത്തിച്ചത്, പലയിടത്തായി പല മന്ത്രിമാരാവർത്തിച്ചത് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു കൊടുക്കരുത് അതുകൊണ്ടാണെന്നാണ്. ഹേമ കമ്മിറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല, റെക്കമെൻഡേഷനിൽ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം പോട്ടെ, കമ്മിറ്റി പറഞ്ഞാലും ഇല്ലെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ മേലുള്ള ഭരണഘടനാ ഉത്തരവാദിത്വത്തെ, സർക്കാരിന്റെ മേലുള്ള നിയമപരമായ ഉത്തരവാദിത്വത്തെ ഒരു കത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ സർക്കാരിൽ അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരെങ്കിൽ ഐ ഫീൽ അഷെയിംഡ് ഓഫ് ബീങ് എ സിറ്റിസൺ ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്ത് ഒരു പൌരനായി ജീവിക്കാൻ എനിക്ക് നാണം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ആളുകളോട് വന്ന് നുണ പറയുന്ന മന്ത്രിമാരാണ് നമുക്കെങ്കിൽ, ഭരണ സംവിധാനമാണ് നമുക്കെങ്കിൽ ഈ രാജ്യത്തെ ഓർത്ത് വരെ സഹതപിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ നാട്ടിലൊരു നിയമമുള്ളത് അറിയാഞ്ഞിട്ടില്ല ഇവര് ആളുകളുടെ മുമ്പിൽ അഭിനയിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ പുട്ടസ്വാമി കേസിലെ വിധിന്യായത്തിൽ സുപ്രീംകോടതി കൃത്യമായി ആളുകളുടെ മൌലികാവകാശം പ്രൈവസി സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. അത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ട് അറിയണ്ട. സർക്കാരിന് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതിനകത്തുള്ള ആളുകളുടെ പ്രൈവസി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തം നിലനിൽക്കെ ഇതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ കേസെടുപ്പ് മാത്രമല്ല മറ്റു പല വഴികളുണ്ടായിരുന്നു. ഈ പ്രതികളെ പറ്റിയുള്ള വിവരശേഖരണം നടത്താമായിരുന്നല്ലോ. ഈ പ്രതികൾ പുതുതായി സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ 4.5 കൊല്ലത്തിനിടയിൽ അല്ലേ. സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളാണെന്ന് പാരാ 96 പറയുന്നുണ്ട്. ഞാൻ പറയാണ്, അവര് പുതിയ സിനിമകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും, പുതിയ സിനിമകളിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടാവും, അവർ അഭിനയിച്ചിട്ടുണ്ടാവും, അവര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇതിന്റെ കൂടെ വാച്ച് ചെയ്യാമല്ലോ, പോലീസിന് രഹസ്യമായിട്ട് വാച്ച് ചെയ്യാം. നമ്മുടെ എല്ലാ സിനിമയിൽ മാത്രമല്ല, നമ്മുടെ കേരള പോലീസ് എന്തുമാത്രം പേരെ വാച്ച് ചെയ്തിട്ട് അവരടുത്ത ക്രൈം ചെയ്യുമ്പോഴാണ് കയ്യോടെ പോയി പിടിക്കുന്നത്, ക്രൈം ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് പിടിക്കുന്നത്. അവരെ വാച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ 4.5 വർഷക്കാലം ഇവർ നടത്തിയ സിനിമകളിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടായിട്ടുണ്ടോ? ആളുകളെ പീഡിപ്പിച്ചിട്ടുണ്ടോ? രാത്രി പോയി മുട്ടിയിട്ടുണ്ടോ? വാട്സപ്പിൽ ചാറ്റ് മോശം സന്ദേശം അയച്ചിട്ടുണ്ടോ? സ്ത്രീത്വത്തിന് അപമാനകരമായ സംഗതികൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സർക്കാർ 4.5 വർഷം കഴിഞ്ഞ് വന്ന് പറയുന്നത് മുഴുവൻ മുട്ടാപ്പോക്കും മുടന്തൻ ന്യായവുമാണ്. അതുകൊണ്ടാണ്, ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ ഒരു പിക്ചർ മനസ്സിലാവും ആളുകൾക്ക്. അതായത്, ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല, എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യത്തിന് SPIO ആണ് തീരുമാനം എടുക്കേണ്ടത്. അവരോട് ചോദിച്ചു നോക്കൂ എന്നാണോ ഈ സർക്കാർ പറഞ്ഞത്? 4.5 വർഷത്തെ ബൈറ്റുകൾ
നിങ്ങളുടെ പക്കലില്ലേ? മന്ത്രിമാരെന്താ പറഞ്ഞത്? എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതിന് സർക്കാരിന്റെ കാര്യമാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്ന സർക്കാരാണ്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ സർക്കാരിന്റെ പ്രതിനിധി വന്നു പറയുന്നതും സർക്കാരിന്റെ മന്ത്രിമാർ തന്നെ വന്നു പറയുന്നതും റിപ്പോർട്ടിന്റെ ഏതെങ്കിലും ഭാഗം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റം SPIO-ക്ക്, കുറ്റം വന്നാൽ SPIO-ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ സർക്കാരിന്റെ നയം. എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഇതാ ഇന്ന ഇന്ന കാരണം കൊണ്ട് SPIO എടുത്ത തീരുമാനമാണ് ഇത് കൊടുക്കേണ്ട എന്ന്, ഞങ്ങളല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നയമില്ല എന്നല്ലോ പറഞ്ഞത്. നയം ഉള്ളപ്പോൾ സർക്കാർ പറയുകയും കുറ്റമുണ്ടാവുമ്പോൾ SPIO-യുടെ തലയിലാവുകയും ചെയ്യുന്ന, എങ്ങനെ വായിച്ചു നോക്കിയാലും ഇതിനകത്ത് കല്ലുകടിയും പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഗതികളും മാത്രമുള്ളതുകൊണ്ട് ഈ സർക്കാരിന്റെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ വീഴ്ച എന്ന് പറയുന്നത് ഈ കേസിലെ തെളിവുകൾ ഇല്ലാതാക്കുന്നതിനുള്ള വീഴ്ചയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ആണല്ലോ ഇതേപ്പറ്റി അറിയാത്തത്, ആരാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് അറിയുന്നത്? ഈ റിപ്പോർട്ട് വായിച്ചവർക്ക് അറിയാം, ഇതിന്റെ അനക്ഷരം നോക്കിയ ആളുകൾക്കറിയാം, ഈ ആളുകൾക്കറിയാം. സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ സിനിമാ മേഖലയിൽ ഒരു മോശം പ്രവൃത്തി ചെയ്ത ആളാണെന്ന് വിചാരിച്ചോളൂ. ഹേമ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത ദിവസം മുതൽ അവരുടെ ഓഫീസിന്റെ പുറത്ത് ആരൊക്കെ അവരെ കാണാൻ പോകുന്നു, ഈ 52 പേരിൽ മൊഴി കൊടുക്കാൻ പോയവർ ആരൊക്കെയെന്ന് പരിശോധിക്കാൻ ഞാൻ ആളെ വെക്കില്ലേ? വെക്കും. അവിടെ പോയി മൊഴി എന്താണ് ഇവർ കൊടുത്തതെന്ന് അന്വേഷിക്കാനുള്ള പാരലൽ സംവിധാനം ഞാൻ ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും. ഇവർ കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാരലലി ഒരു അഭിഭാഷകനെയോ ഒരു റിട്ടയേർഡ് പോലീസുകാരനെയോ ഉപയോഗിച്ച്, ഇതിന്റെ നോഹവ് അറിയാവുന്ന ആളുകളെ ഉപയോഗിച്ച് ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യില്ലേ? ഇതിന് 4.5 വർഷക്കാലം ഈ ആളുകൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇതിനെ സർക്കാർ എങ്ങനെയാണ് മായ്ക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നത് കേരള ഹൈക്കോടതി നാളെ ഈ കേസിൽ ഒരു അന്വേഷണം ഉത്തരവിട്ടാൽ പോലും, സ്മൃതി, നമ്മൾ പല കേസുകളിലും പറയുന്ന പോലെ ആളുകളെ കൊന്ന ശേഷം പ്രതിയെ ശിക്ഷിക്കുന്നതല്ല മരിച്ചുപോയ ആളോടുള്ള നീതി. അയാൾക്ക് നീതി എന്നേക്കുമായി നിഷേധിച്ചു കഴിഞ്ഞു. കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ ജീവിതമാണ്, അയാൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് അനീതി, അനീതി തന്നെയാണ് എന്ന് പറയുന്ന പോലെ 4.5 വർഷം അന്വേഷണം പ്രഖ്യാപിച്ചാൽ പോലും, സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടവും തിരിച്ചടിയും ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഈ കേസിൽ 4.5 വർഷക്കാലം എടുക്കേണ്ട തെളിവുകൾ, ആ കളക്ട് ചെയ്യേണ്ട തെളിവുകൾ കളക്ട് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കിയത് സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ദിലീപിന്റെ കേസിലെ അട്ടിമറി ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിജീവിതയുടെ കേസിൽ ഓരോ ദിവസവും നിർണായകമായിരുന്നു, ഓരോ ദിവസവും. കാരണം മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ? ഇന്ന് പിടിച്ചെടുക്കേണ്ടത് നാളെ പിടിച്ചെടുത്തിട്ട് കാര്യമില്ല, മറ്റന്നാൾ പിടിച്ചെടുത്തിട്ട് ഒരു കാര്യവുമില്ല, പിറ്റേ ദിവസം ചെന്നാൽ പിടിച്ചെടുക്കാൻ ഫോൺ പോലും കാണില്ല. അങ്ങനെയുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിനകത്ത് മാത്രമല്ല, ആ അന്വേഷണത്തിൽ എന്തൊരു റെസിസ്റ്റൻസ് ആയിരുന്നു സിനിമാ മേഖലയിൽ നിന്ന്. സിനിമാ മേഖലയിൽ ആ നടന് വേണ്ടി അവിടെ നിന്ന് ഉയർന്ന ശബ്ദം എന്തൊരു റെസിസ്റ്റൻസ് ആയിരുന്നു എന്ന് നമ്മൾ പരസ്യമായി തന്നെ കണ്ടതാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ ഒരു പരസ്യ പ്രതികരണം അവരെ ഒഴിവാക്കിയത്. അപ്പോഴും ജയിലിൽ പോയി കാണുന്ന ഈ സംഘം തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ജയിലിൽ പോയി ദിലീപിനെ കണ്ടവർ തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അവരാണ് പറയുന്നത് ഞങ്ങളുടെ മേഖലയിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നേയില്ല എന്ന്. സ്വാഭാവികമായും അതൊരു നടനെതിരെയായിരുന്നെങ്കിൽ ഈ സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ മുഴുവൻ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ നേരത്തെ തന്നെ അവിടെ നിന്നൊരു വിവരം അന്വേഷിക്കലും അതിന്മേൽ ഇവിടെ നിന്ന് വിവരം കൊടുക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വേണം സംശയിക്കാൻ. ഹരീഷ്, അല്ല ഈ കേസിൽ ഞാൻ പറയുന്നത്, ഈ കേസിൽ ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം നാളിതുവരെ ആ റിപ്പോർട്ട് ആക്സസ് ചെയ്ത ആളുകൾ അതിന്റെ വിവരം ആരോടൊക്കെ പങ്കുവച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കാതെ ഈ കേസിലെ അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അന്വേഷിച്ചാൽ അത് ആ കേസിനോട് ചെയ്യുന്ന നീതിയാണെന്നും ഞാൻ കരുതുന്നില്ല. ഈ കേസിൽ ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ കാരണമായത് ഈ കാലതാമസമാണെങ്കിൽ, ഇതിന് കിട്ടിയ വിവരങ്ങളാണെങ്കിൽ അത്തരം വിവരങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ചോർത്തിയെന്നൊരാരോപണം പറയാൻ നമ്മുടെ പക്കലില്ല. പക്ഷേ ഈ കാലതാമസം മതിയല്ലോ. ഈ ആളുകൾക്ക് ഇത് അറിയാമല്ലോ, ആരാണ് കോഴി കട്ടത് എന്ന് കട്ടയാൾക്കറിയാമല്ലോ എന്ന് പറയുന്നത് പോലെ ഈ ആളുകൾക്ക് ഈ 4.5 വർഷക്കാലം കൊടുത്തു എന്ന് പറയുന്നത് തന്നെ വിവരാവകാശ കമ്മീഷനും സർക്കാരും എന്തോ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന എന്തോ ആണെന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആ വാദം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പല സ്ഥലത്തും ഇവർ പറയുന്നുണ്ട്. പറയാണ് സർക്കാരിൽ നിന്ന് നീതി കിട്ടാത്ത മനുഷ്യർ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ച് പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് വിവരാവകാശ കമ്മീഷൻ. അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പേരാണ് കേരള ഹൈക്കോടതി. സർക്കാരിൽ നിന്ന് നീതി കിട്ടാത്ത മനുഷ്യർ മാൻഡമസുമായി പോകുമ്പോൾ സർക്കാർ പറയുകയാണ് ഇനി കോടതി പറയട്ടെ, എളുപ്പമായി, ഇനി ഡിസിഷൻ എടുക്കുന്നത് കോടതി പറഞ്ഞിട്ടേ പറ്റുള്ളൂ. കോടതിയിലുള്ള കേസുകളിലൊന്നും തീരുമാനമെടുക്കാത്ത സർക്കാരാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ, ഇന്ത്യയിൽ ഒരു സിനിമാ മേഖലയിലും ഇങ്ങനൊരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇന്ത്യയിൽ ഒരു സിനിമാ മേഖലയിലും ഇങ്ങനൊരു റേപ്പ് കേസിൽ ഇത്ര കാലം ഒരു നായക നടനെ നമ്മൾ ജയിലിലാക്കിയ സംഭവമില്ല. നമ്മുടെ കേരള പോലീസിന് അഭിമാനമുള്ള 2 നിമിഷങ്ങളായിരുന്നു അത്, കേരള സർക്കാരിന് അഭിമാനമുള്ള, നമുക്ക് അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു അത്.
അതിന്റെ അന്തസത്ത കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ 4.5 വർഷക്കാലത്തെ അടയിരുപ്പ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.